ഹലോ എവ്രി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത്? കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയാം. ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വരുന്ന എക്സാമിന് വേണ്ടിയിട്ടപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം ഈ വീഡിയോയിൽ പറയാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ വരുന്ന 2022 വരാനിരിക്കുന്ന എല്ലാ ബാങ്ക് പരീക്ഷകൾക്കുമുള്ള ഒരൊറ്റ മൂലി എന്നാണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത്. അത് ജസ്റ്റ് ഒരു വേർഡ് ഇട്ടുന്നേ ഉള്ളൂ, ഇതൊരു പ്രോസസ്സാണ്. ചെറിയൊരു കാര്യം കൊണ്ട് ഒരിക്കലും ഇത് കിട്ടില്ല. അപ്പം എങ്ങനെയാണ് ഈ എൻടയർ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സാണ് ബാങ്ക് എക്സാമിന് ചോദിക്കുന്നത് എന്നറിയണം. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു, മൂന്ന് സ്റ്റേജസ്സാണ്. ഒരു ഓഫീസർ ആണെങ്കിൽ ഒരു മൂന്ന് സ്റ്റേജസ് കടന്നു വേണം നമ്മൾ ജോലിയിലേക്ക് കയറാനായിട്ട്. ക്ലർക്ക് ആണെങ്കിൽ രണ്ട് സ്റ്റേജസ് കടന്നിട്ട് വേണം. അപ്പോൾ ഏതായാലും മിനിമം രണ്ട് സ്റ്റേജസ് എക്സാം ഉണ്ട്. അതായത് ഒരു പ്രിലിമിനറി എക്സാമും ഉണ്ട്, ഒരു മെയിൻ എക്സാമും ഉണ്ട്. അപ്പം ഈ പ്രിലിമിനറി എക്സാമിലും മെയിൻ എക്സാമിലും എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് ആദ്യമേ അറിയണം. അപ്പോൾ അതിന് നമുക്ക് 1 by 1 ടോപ്പിക്സ് ആയിട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് 1, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്? ഇപ്പോൾ ചിലർക്ക് സംശയങ്ങളുണ്ടാവാം. മാത്തമാറ്റിക്സ് എന്ന് കേൾക്കാം, അരിത്തമെറ്റിക്സ് എന്ന് കേൾക്കാം, ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് കേൾക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് കേൾക്കാം. ഇങ്ങനെ പല പേരിലാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഈ ടോപ്പിക്കിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അഡ്വാൻസ് മാത്സ് ഉള്ള SSCയുടെ കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ എന്തുകൊണ്ട് ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു? അപ്പോൾ അതിനറിയാൻ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞാൽ മതി. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള എബിലിറ്റി, അതായത് നാച്ചുറൽ ആയിട്ടുള്ള നമുക്കുള്ള എബിലിറ്റി. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് ഇത് ചെയ്യാനുള്ള നമ്മുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള എബിലിറ്റി ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ചെയ്യാതെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മുടെ പണ്ട് പൂർവികന്മാർ ഈ കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാതെ കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, സമയം വരെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ നാച്ചുറൽ എബിലിറ്റി. അപ്പം ആ ഒരു സ്കിൽ ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് അവർ പറയുന്നത്. അപ്പോൾ അത് മാത്തമാറ്റിക്സ് ആയിട്ട് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഈ ഡെറിവേഷൻസ് വരും, എങ്ങനെയെങ്കിലും ആൻസർ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു എബിലിറ്റി കൊണ്ട് വിത്തൗട്ട് എന്താ പറയുന്നത് മച്ച് ടൈം, ഒരുപാട് ടൈം എടുക്കാണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കണം. അങ്ങനെ വരുന്ന ഈ ഒരു ടോപ്പിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. സേ, നിങ്ങൾക്ക് ഞാനൊരു പ്രോബ്ലം തരികയാണ്. അതായത് നിങ്ങളൊരു സാധനം നിങ്ങളോട് വാങ്ങാൻ പറയുന്നു, നിങ്ങളോടത് മറ്റൊരാൾക്ക് വിൽക്കാൻ പറയുന്നു. അപ്പോൾ നിങ്ങളത് വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഇതിനെ ഉൾപ്പെടുത്താം. ഇനി മറ്റൊരു ഇൻസ്റ്റൻസ് ഞാൻ തരുവാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, എറണാകുളം വരെ ഒന്ന് പോവുക, എറണാകുളം വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരിക. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ എന്തായി? നിങ്ങൾ വണ്ടിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം പലപ്പോഴും പല സ്പീഡിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ചിലയിടത്ത് ട്രാഫിക് കൂടുതലാകുമ്പോൾ നമ്മൾ പതുക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആവറേജ് നമ്മളൊരു സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാ? എത്ര ഡിസ്റ്റൻസ് ഞാൻ പോയി, അതിനെത്ര സമയം എടുത്തു എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ടൈം സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കായി. ഇനി മറ്റൊരു ഇൻസ്റ്റൻസ് എടുത്താൽ നിങ്ങളുടെ വീട്ടിനകത്തെ ടാങ്കിൽ നിന്ന് ഞാൻ പറയുന്നു കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകി കളയുക. വെള്ളം ഒഴുകി കളഞ്ഞ് എത്ര നേരം കൊണ്ട് ടാങ്ക് എംപ്റ്റി ആവുന്നു എന്ന് കണ്ടുപിടിക്കുക. അവിടെ എന്തായി? പൈപ്പ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മളതിനെ ഉൾപ്പെടുത്തി. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന കണക്കുകളെയാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് വേണം. അതായത് ഇപ്പോൾ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാനും ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാനും ഒക്കെ നമ്മളിപ്പോൾ വലിയ വലിയ നമ്പർ ആണെങ്കിൽ നമുക്കവിടെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ടൂൾ വേണം. അതായത് ഇത് വിത്തൗട്ട് പെൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ചില ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾക്കറിയായിരിക്കും. ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ഒരു സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിനെ എന്താ പറയുന്ന ഒരു ഡയഗ്രാം വരച്ച് ചെയ്യുന്നൊരു മെത്തേഡ് നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട്. ബട്ട് അതല്ലാണ്ട് നമുക്കൊരു ഷോർട്ട് കട്ട് രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു നമ്പറിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പകുതി എടുക്കാറുണ്ട്. അപ്പോൾ പകുതി എടുത്തിട്ട് ഒരു പോയിൻ്റ് മാറ്റി നേരെ പോയിൻ്റ് ലെഫ്റ്റിലേക്ക് തിരിച്ചെടുത്തിട്ട് ഇരട്ടി എടുക്കുക. ഫോർ എക്സാമ്പിൾ 150നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പറയുന്നതുകൊണ്ട്
പതിനഞ്ചിന് 150 ഒരു പോയിൻ്റ് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ 15 അതിൻ്റെ ഇരട്ടി 30 30 ഇൻറ്റു 5 150. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ടൂള് നമ്മുടെ കയ്യിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അതിനായിട്ട് നമ്മൾ സിംപ്ലിഫിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യമായിരിക്കണം നിങ്ങൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. കാരണം നമ്മളിപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയാലും ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആയാലും ഇപ്പോൾ പറഞ്ഞ ഏത് ടോപ്പിക്കായാലും ഇൻക്ലൂഡിംഗ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ വരെ ആയാലും, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ നിങ്ങളെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് കാണിച്ചിട്ട് അതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറയും. ഇതിന് നമുക്ക് എന്താ വേണ്ടത്? സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടൂൾ വേണം. അപ്പോൾ ഡെയിലി നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒന്ന് വർക്കൗട്ട് ചെയ്തിരിക്കണം. അതിനാദ്യം നമുക്ക് പെൻ യൂസ് ചെയ്യാതെ ചെയ്യാനുള്ള എബിലിറ്റി എത്തുന്നത് വരെ ഇത് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ വർക്കൗട്ട് ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ടൂളുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, ഒരു ഇലക്ട്രീഷ്യനെ സംബന്ധിച്ച് ടൂള് കൊണ്ടുപോകാതെ ഒരു വീട്ടിൽ ചെന്ന് വയറിംഗ് നടത്താൻ സാധിക്കില്ല. ആൾക്കത് മനസ്സിലാവുമായിരിക്കും, പക്ഷേ എന്തില്ല, ടൂളില്ല. ആ ഒരു സെയിം ഇൻസ്റ്റൻസ് തന്നെ എടുത്താൽ മതി, നിങ്ങളൊരു ക്വസ്റ്റ്യൻ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടതാണ് ടൂള്. ആ ടൂൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുക എന്നൊരു പ്രോസസ്സ് മാത്രമാണ് പിന്നീട് അങ്ങോട്ടുള്ളത്. അത് ഏത് കാര്യങ്ങളും ആയിക്കോട്ടെ, ടൂള് കയ്യിലുണ്ടെങ്കിൽ കാര്യം മനസ്സിലായാൽ മാത്രം മതി. ഈ കാര്യം മനസ്സിലാക്കലാണ് പിന്നീടുള്ള നിങ്ങളുടെ പ്രോസസ്സ്. അപ്പോൾ ഡെയിലി നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ടൂള് നിങ്ങളുടെ കയ്യിൽ എപ്പോൾ ഉപയോഗിക്കാനും റെഡി ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. അഡീഷൻ വരും, മൾട്ടിപ്ലിക്കേഷൻ വരും, സബ്ട്രാക്ഷൻ വരും, ഡിവിഷൻ വരും, കട്ടിങ് വരും, ബോട്ട്മാസ് റൂള് വരും, ഫ്രാക്ഷൻ വരും, ഡെസിമൽ വരും, ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ്, മിക്സഡ് ഫ്രാക്ഷൻ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. കൂടാതെ നമ്പർ സീരീസ് കണ്ടുപിടിക്കാനും നമുക്കിത് വേണ്ടി വരും. അതെന്താണ്, മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണോ, ഡിവിഷൻ സീരീസ് ആണോ, സബ്ട്രാക്ഷൻ സീരീസ് ആണോ, അഡീഷൻ സീരീസ് ആണോ എന്ന് മനസ്സിലാക്കാൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനും നമുക്ക് സിംപ്ലിഫിക്കേഷൻ വേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന കോർ ടോപ്പിക്സ് ആയാലും അരിത്തമെറ്റിക് ടോപ്പിക്സ് ആയാലും ഇതിനകത്ത് ഏതാണെങ്കിലും നമ്മുടെ കയ്യിൽ എന്ത് വേണം, സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടൂള് നിർബന്ധമായിട്ടും വേണം. അപ്പം ഡെയിലി നിങ്ങൾ ഒരു 50 സിംപ്ലിഫിക്കേഷൻ എങ്കിലും ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു, ഒരു ഇഷ്യൂ ഇല്ല. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കൈയുടെ സ്പീഡ് കൂട്ടുക. കൈയുടെ സ്പീഡ് കൂട്ടുന്നതിലുപരി സംഖ്യകളുമായിട്ട് നിങ്ങളുടെ ബ്രെയിനിന് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 51 17 കണ്ടാൽ ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്തുകൊണ്ട് മനസ്സിലാവില്ല? നമ്മൾ ഈ നമ്പർ ആദ്യം ഒരിക്കലും കണ്ടാൽ നമുക്കിത് മനസ്സിലാവത്തില്ല. പക്ഷേ 17 × 3 = 51 ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. 17 ഒരു പ്രൈമാണ്. അപ്പോൾ ഈ പ്രൈമിൻ്റെ ഒരു മൾട്ടിപ്പിൾസ് എപ്പോഴും നമുക്ക് ഇതുപോലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് ഈ 51 ഉം 17 ഉം ഒക്കെ കാണുമ്പോഴുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ 729 എന്ന് പറയുന്ന നമ്പറിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പർട്ടിക്കുലർ നമ്പേഴ്സ് ചിലപ്പോൾ വരും. ചിലപ്പോൾ നമ്മൾ ചെയ്ത അതേ പ്രോബ്ലം പരീക്ഷയ്ക്ക് വന്നതെന്ന് ഇരിക്കാം. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം സിംപ്ലിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നു, അത് കട്ടിങ് ചെയ്യണം, ഞാനീ പറഞ്ഞ എല്ലാ പ്രോസസ്സും ചെയ്യണം, ഇൻക്ലൂഡിങ് ഡെസിമൽസ് നിങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നമ്പേഴ്സുമായിട്ട് ഒരു ബന്ധം വരും. ആ ബന്ധം വരിക എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അതിനുശേഷം നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ ഓരോ ടോപ്പിക്കിലെയും കോൺസെപ്റ്റ് എന്താണ്, ചിലപ്പോൾ നിങ്ങളോട് ആവറേജ് സ്പീഡ് ചോദിച്ചാൽ അറിയത്തില്ലായിരിക്കും. അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചെയ്യാനുള്ള കാര്യം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ അത് എന്നും ചെയ്യണം, എന്നും ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോഴേ നമ്മുടെ കയ്യിൽ എപ്പോൾ എടുക്കാനും അത് റെഡി ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ മനസ്സിലാക്കുക എന്നുള്ള പ്രോസസ്സാണ് ടിൽ നമ്മൾ എന്ത് പഠിക്കുന്നത് വരെ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പഠിക്കുന്നത് വരെ. അപ്പോൾ ഈ പറയുന്ന സിംപ്ലിഫിക്കേഷൻ മുതൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ വരെയുള്ള ഒരു 16 മുതൽ 20 ടോപ്പിക് വരെയാണ് നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഉൾപ്പെടുന്നത്. ഇനി സെക്കൻഡ് ടോപ്പിക്, അതായത് റീസണിങ് അല്ലെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ നമ്മൾ ചിലത് പറയും, ഞാൻ അത്ര ഇൻ്റലിജൻ്റ് അല്ല, എനിക്ക് അത്ര ഇൻ്റലിജൻസ് ഇല്ല, ഞാൻ അത്ര ബ്രില്യൻ്റ് അല്ല എന്നൊക്കെ പറയും. എന്താണ് ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ എത്രത്തോളം ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ പത്രത്തിലൊക്കെ വരുന്ന സുഡോക്കു.
നിങ്ങൾ സുഡോക്കു ചെയ്യുവാണെങ്കിൽ ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു കാര്യത്തിൽ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കോ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല സുഡോക്കു എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാനും ഫോക്കസ്ഡ് ആയിട്ടും ഇരിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് സുഡോക്കു പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നിൽക്കുമ്പോഴും ഈ കാര്യത്തിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്. ഈ ഫോക്കസ്ഡാണ് അതിനകത്ത് ഈ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ഫോക്കസോടെ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ചെക്ക് ചെയ്യുക, ഇതാണ് അവർ റീസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഫോക്കസ് ചെക്ക് ചെയ്യാൻ അവർ പല കാര്യങ്ങളും ചിലപ്പോൾ തന്നിരിക്കും. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ല ഇത്. അപ്പോൾ ഞാൻ എനിക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളോട് പറയാം. ഇപ്പോൾ ഞാൻ പറയുകയാണ് അഞ്ചെന്ന് പറയുന്നത് ഏഴിനെക്കാട്ടി വലുതാണ്. ക്വാണ്ടിറ്റേറ്റീവ് അല്ല ഞാൻ പറയുന്നത്. അഞ്ചെന്ന് പറയുന്നത് ഏഴിനെക്കാട്ടി വലുതാണ്. മൂന്നെന്ന് പറയുന്നത് ആ അഞ്ചിനെക്കാട്ടി വലുതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് ഏഴിനെക്കാട്ടി എത്ര വലുതാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടരുത്. ചിലപ്പം നമ്മൾ സിലോജിസ്റ്റിൻ്റെ കേസിലേക്ക് വന്നാൽ ചിലപ്പോൾ ഞാൻ പറയും എല്ലാ പൂച്ചകളും പട്ടികളാണ്. ഇതൊരിക്കലും നമുക്ക് എന്താ പറയുന്നത് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാനേ സാധിക്കാത്ത ഒരു കാര്യമാണ്. എല്ലാ പൂച്ചകളും പട്ടികളാണ്, കുറച്ച് പട്ടികൾ ആനകളാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ പൂച്ചകളും പട്ടികളാണെന്ന് പറയുമ്പോൾ അവർ അത് ക്വസ്റ്റ്യനിൽ പറയുന്നതുകൊണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. അത് കറക്റ്റായിട്ടെടുത്ത് നമ്മുടെ ഫോക്കസിൽ വെച്ചുകൊണ്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ആൻസർ പറയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ സിലോജിസ്റ്റിൻ്റെ കേസിലേക്കാണ് അതിനെ ഇട്ടത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് തിരിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പസിലും. ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് തരുവാണ്. ഒരു റൗണ്ട് ടേബിളിൻ്റെ നിങ്ങളുടെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് നിങ്ങളുടെ എട്ട് ഫ്രണ്ട്സിനെ, ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ എട്ട് ഫ്രണ്ട്സിനെ ഓർത്താൽ മതി. അപ്പം എന്താ പറയുക, അർജുൻ്റെ രണ്ട് സൈഡ് റൈറ്റിലാണ് അരുൺ ഇരിക്കുന്നത്, അരുണിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വിനയ് ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുകയാണ്. എന്നിട്ട് ഓരോരുത്തരുടെ പൊസിഷൻ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്താണ് അവിടെ വേണ്ടത്? നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഫോക്കസിലുണ്ടായിരിക്കണം. അതിനായിട്ട് നമ്മൾ ഡയഗ്രാമൊക്കെ വരച്ചത് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ടോപ്പിക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാനിത് എന്താണ് ടോപ്പിക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ റീസണിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ നമ്മുടെ കോൺസെൻട്രേഷനും ഫോക്കസുമാണ്. അതിനുള്ള പ്രാക്ടീസ് കൊണ്ടുവരിക. അതിനുള്ള പ്രാക്ടീസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? നമ്മൾ ആദ്യമേ പഠിക്കുമ്പം ഒരു പ്രോബ്ലം നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ടൈം എടുത്ത് ഓരോ ക്വസ്റ്റ്യനും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫോക്കസ് ഒട്ടും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് പവറായി ഏറ്റവും ഹൈ എഫിഷ്യൻസിയിൽ നിങ്ങൾ എത്തുന്നൊരു സമയം ഉണ്ടായിരിക്കും. ആ സമയത്തായിരിക്കും നിങ്ങളുടെ ഏറ്റവും ഹൈ പൊട്ടൻഷ്യലിൽ നിങ്ങൾ നിൽക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ റീസണിങ്ങിലെ ഏറ്റവും വലിയ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കൂട്ട് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്ത പോലെ എല്ലാ ദിവസവും നിങ്ങൾ റീസണിങ്ങിലെ ഒരു ടോപ്പിക്ക് മാക്സിമം ടൈം എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് ചെയ്താൽ മാത്രം മതി റീസണിങ്ങിൽ നിങ്ങൾ അത്യാവശ്യം ലെവലിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ടൈം കൊണ്ട് എത്താനായിട്ട് സാധിക്കും. ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളത് സെക്കൻഡറി ആണ്. ആ ടോപ്പിക്കിന് എന്ത് വേണം എന്നുള്ളത് ഉപയോഗിക്കുന്ന ആ ടൂള് നമ്മൾ നമ്മുടെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് പ്രൈമറി തിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞു, റീസണിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളത് മൂന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇത് കുറച്ച് കുഴപ്പം പിടിച്ച ഒരു ഏരിയ ആണ്. കുഴപ്പം പിടിച്ച ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാണ്ടം റീസണിങ്ങും എങ്ങനെയാണോ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നേ അതേപോലെ സാധിക്കില്ല ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പം അതിനെ നമ്മൾ പല ടോപ്പിക്കായിട്ട് ഇപ്പോൾ നമ്മൾ കൊച്ചിലെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളെന്താ പറയുന്നത് ബാലരമ വായിക്കുന്നവരുണ്ടാവാം. ബാലരമയിൽ ഞാനിപ്പോൾ എന്താ പറയുന്നത് നമ്മൾ ബാലരമയിൽ ചിലപ്പോൾ രസകരമായിട്ടുള്ള കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞ് ഞാൻ ചിലപ്പം എന്താ അതിനകത്ത് ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുന്നത് നമ്മളൊരു രാജു രാധ ക്യാരക്ടർ എടുക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ രാധയുടെ ആരാണ് രാജു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം എന്താ, നമ്മൾ ആ കഥ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാകണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം, വായിച്ചാൽ മനസ്സിലാകണം. ഈ വായിച്ചാൽ മനസ്സിലാകാൻ നമുക്ക് ഗ്രാമറാണോ വേണ്ടത്,
കമ്മ്യൂണിക്കേഷൻ ആണോ വേണ്ടത്, അത് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. നമുക്കൊരു കാര്യം വായിച്ചാൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എത്ര വ്യാകരണം പഠിച്ചാൽ മലയാളം പറയുന്നേ, വ്യാകരണം അതിനകത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ടോ? പക്ഷെ നമുക്കൊരു സെൻറ്റൻസ് മലയാളത്തിൽ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാനായിട്ടും സാധിക്കുന്നുണ്ട്. അത് നമ്മൾ വ്യാകരണം പഠിച്ചിട്ടല്ല, നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്കൊരു മലയാളം സെൻറ്റൻസ് അല്ലെങ്കിൽ മലയാളം പാസേജ് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ഗ്രാമറാണ് കൂടുതൽ നോക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാമർ പഠിച്ചത് കൊണ്ട് ഈ പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ എൻഹാൻസ് ആകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ ഇൻക്രീസ് ആകുമോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇംഗ്ലീഷ് പഠിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകാൻ ഏറ്റവും നല്ല മെത്തേഡ്സ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പല തരത്തിലുണ്ട്. അതായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനുണ്ട്. അപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷനുണ്ട്, ഓഡിബിൾ കമ്മ്യൂണിക്കേഷനുണ്ട്, ഓറൽ കമ്മ്യൂണിക്കേഷനുണ്ട്. അപ്പോൾ ഈ മൂന്ന് തരത്തിലുണ്ട്. ഞാൻ ഈ മൂന്ന് കാര്യം പറഞ്ഞത്, ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുക, ഇപ്പോൾ വായിക്കുക അല്ലെങ്കിൽ ന്യൂസിൽ ന്യൂസ് കണ്ടാൽ ഇപ്പോൾ രണ്ടും കൂടെ നടക്കും, ഓഡിബിളും നടക്കും വിഷ്വലും നടക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നമ്മളൊരു കാര്യം കുറേ തവണ വായിക്കേണ്ടി വരും. ആദ്യം വായിക്കുമ്പോൾ ഒന്നും ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, ബട്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഇതിനായിട്ട് ഞാൻ നേരത്തെ, അതായത് ഒരു 2-3 മാസം മുന്നേ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാമെന്നൊരു വീഡിയോയിൽ ഞാനൊരു കാര്യം ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് സ്പെസിഫൈ ചെയ്യാം, നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം വായിച്ചാൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ പോയാൽ ആ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ, ഇപ്പോൾ എന്താ ബാലരമ പോലെയുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ് ഇഷ്ടമെങ്കിൽ ഇംഗ്ലീഷിൽ ഷോർട്ട് സ്റ്റോറി മാഗസിൻസ് ഉണ്ട്. അല്ല, ഇപ്പോൾ ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും ഇഷ്ടം, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വായിക്കാം. ചിലപ്പോൾ മൂവീസ് ആയിരിക്കാം ഇഷ്ടം, അപ്പോൾ റീസെൻ്റായിട്ട് കണ്ട ഒരു മൂവിയുടെ റിവ്യൂ വായിക്കാം. അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഏകദേശം ധാരണയുള്ള കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആസ് എ ബിഗിന്നർ സ്റ്റേജ് നമ്മൾ അങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ മതി. അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഇംഗ്ലീഷിനോട് ഒരു ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റ് വരാനൊരു ടൈമുണ്ട്, ആ ടൈം വരെ നിങ്ങൾ ക്ഷമിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം നിങ്ങൾ തന്നെത്താനേ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ മലയാളം പറയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുവാണ് ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിനകത്ത് എവിടെയാണ് എറർ തെറ്റുള്ളത്. അപ്പോൾ നമുക്ക് മലയാളം ഇപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞാൽ അതിനകത്ത് ഒരു എറർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എന്താ, ഞാൻ നാളെ ഒരിടം വരെ പോകും എന്ന് പറയുന്നതിന് നേരം ഞാൻ നാളെ ഒരിടം വരെ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നാളെ എങ്ങനെയാണ് പോയി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വ്യാകരണമല്ല അവിടെ അറിയാവുന്നത്, നമ്മുടെ നിത്യജീവിതത്തിലെ യൂസേജ്, കൃത്യമായിട്ടുള്ള യൂസേജ് നമുക്കറിയാവുന്നത് കൊണ്ടാണ് അത് തെറ്റാന്ന് മനസ്സിലായത്. അപ്പോൾ ഇതേപോലെ ഇംഗ്ലീഷിനകത്തുമുള്ള എറേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, പാസേജിനകത്തു നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതാണ് എറർ സ്പോട്ടിംഗ് അല്ലെ എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കഥയുടെ ഒരു കഥ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി, ഞാൻ ചിലപ്പോൾ അതിനെ പല ഭാഗങ്ങളായിട്ടായിരിക്കും പറയുന്നത്. ചിലപ്പം ആദ്യത്തെ സെൻറ്റൻസ് എടുത്ത് അവസാനം കൊണ്ട് പറയാം. അപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് പറയാം ഈ കഥ ഇങ്ങനെയല്ലോ, ഇതിൽ അവസാനത്തെ സെൻറ്റൻസ് അല്ലേ ആദ്യം വരണ്ടേ. അവിടെ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പാരാ ജംബിൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് അത് നമ്മൾ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തു വെക്കുന്നത്. ഇനി സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സെൻറ്റൻസിനകത്ത് എന്തെങ്കിലും നമ്മൾ അതിൻ്റെ ഇംപ്രൂവ് ചെയ്യണം, യൂസേജ് കറക്റ്റ് അല്ല, അപ്പോൾ ഏതെങ്കിലും ഫ്രേസ് കറക്റ്റ് അല്ല, ഇങ്ങനെയുള്ളത്. അതേപോലെ ഫ്രേസ് റീപ്ലേസ്മെൻ്റ് ഉണ്ട്, അത് സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റിലെ ഒരു ഭാഗം തന്നെയാണ്. ചിലപ്പം ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിനകത്ത് 4 വേർഡ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ 4 വേർഡും കറക്റ്റായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഫ്രേസ് റീപ്ലേസ്മെൻറ്റിൻ്റെ കേസിലേക്ക് പോയി. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് കാര്യങ്ങൾ നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇംഗ്ലീഷും വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന 3 ടോപ്പിക്സ് ഏതൊക്കെയാണ് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. ആദ്യം പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അവിടെ എന്താണ് നമുക്ക് വേണ്ടത്, ടൂള് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താണ്, റീസണിങ് എബിലിറ്റി, എന്താണ് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യം, ഈ 3 ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും വഴി നിങ്ങൾ ബാങ്കിൻ്റെ പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ഏബിളാകും.
അപ്പോൾ അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ ഇനി സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് ഇംഗ്ലീഷ് ഇതിൻ്റെ അഡ്വാൻസ് ലെവലാണ് നിങ്ങൾക്ക് അവിടെ വരുന്നത്. ഇത് കൂടാതെ അവിടെ നാലാമതൊരു ടോപ്പിക് കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട്, ജനറൽ അവയർനെസ്. അതിനകത്ത് അങ്ങനെ അങ്ങനെ പറയുന്നത് ബാങ്കിങ് ഫൈനാൻഷ്യൽ ജനറൽ അവയർനെസ് മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൂന്ന് സ്പ്ലിറ്റ് ചെയ്യാം, ബാങ്കിങ് അവയർനെസ്, ഫൈനാൻഷ്യൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്. ഇങ്ങനെ മൂന്ന് കാര്യത്തിലേക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് എന്താ, ബാങ്കിങ് അവയർനെസ്സാണ്. ഈ ബാങ്കിങ് അവയർനെസ് എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിലെ ജോലി എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കുന്നതിലുപരി ഒരു ബാങ്ക് എന്താണെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊരു ഓർഡറിൽ പഠിക്കണം. നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് വലിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ് അവയർനെസ് പോലെ ബോറടിക്കുന്ന ഒരു ടോപ്പിക്ക് വേറെ ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ഓർഡറിൽ പഠിച്ചു വന്നാൽ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും വേറെ ഇല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബാങ്ക് എന്താണെന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ എവിടുന്ന് തുടങ്ങണം, ഈ ബാങ്കിൻ്റെ ഏറ്റവും മുകളിലുള്ള കാര്യം, അതായത് ബാങ്ക് എങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ അത് പഠിക്കുമ്പോഴാണ് നമ്മൾ ബാങ്കിങ്ങിൻ്റെ ഹിസ്റ്ററി പഠിക്കുന്നത്. ഇപ്പോൾ ബാങ്കിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ബാങ്കിങ് സിസ്റ്റം എന്ന് മനസ്സിലാവും. അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് പഠിക്കുക, ആരാണ് കൊണ്ടുവന്നതെന്ന് പഠിക്കുക. അങ്ങനെ വരുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നതിൻ്റെ കാര്യം മനസ്സിലാകും. അതാണ് RBI. ഇനി RBIയുടെ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷനകത്ത് ഒരിടത്തിൽ വരുന്നതാണ് നാഷണലൈസ്ഡ് ബാങ്ക്സ്, ഷെഡ്യൂൾഡ് ബാങ്ക്സ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, പ്രൈവറ്റ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഇങ്ങനെ നിരവധി ടൈപ്പ് ഓഫ് ബാങ്ക്സ്. അപ്പോൾ നമ്മൾ ആ ബാങ്കുകളിലേക്ക് പതുക്കെ പതുക്കെ വരണം. അങ്ങനെ വരുമ്പോൾ ഓരോ ബാങ്കിൻ്റെയും ഫങ്ഷൻസിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ ഫങ്ഷൻസിലേക്ക് വരുമ്പോൾ ഡെപ്പോസിറ്റിൻ്റെ ഫങ്ഷൻ കാണും, ലോണിൻ്റെ ഫങ്ഷൻ കാണും, ഇനി ഇതൊന്നും അല്ലാതെ ഫോറിൻ എക്സ്ചേഞ്ചിലുള്ള ഫങ്ഷൻസ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഡെപ്പോസിറ്റിൻ്റെ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റിനുള്ള ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി പഠിക്കണം, അതിന് ഓൺലൈൻ ഫെസിലിറ്റീസിനെ പറ്റി പഠിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഒരു പിരമിഡ് പോലാണ് ഇത് വരുന്നത്. ഏറ്റവും ടോപ്പിലുള്ള സംഗതികൾ താഴോട്ട് വരുമ്പം സ്പ്ലിറ്റ് 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 ആയി പോകും. ഈ ഓർഡറിൽ പഠിച്ചാൽ മാത്രമേ ബാങ്കിങ് അവയർനെസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇനി സെക്കൻഡ് വൺ, ഫൈനാൻഷ്യൽ അവയർനെസ്. നമ്മൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഫൈനാൻഷ്യൽ അവയർനെസ്. നമ്മൾ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ളത് RBIയുടെയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി. ഇനിയും ഇതിനകത്ത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന ഒന്നാണ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്നും ആ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളും ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള ആൾക്കാരും അവരുടെ ഫങ്ഷൻസും പഠിക്കുമ്പോൾ ഫൈനാൻഷ്യൽ അവയർനെസ്സായി. അത് ഫിനാൻസ് മിനിസ്ട്രി, ഫോർ എക്സാമ്പിൾ ഫിനാൻസ് മിനിസ്ട്രിയുടെ കാര്യങ്ങൾ എടുത്ത് ബഡ്ജറ്റ്, അവരുടെ ബഡ്ജറ്റ് നോക്കി പഠിക്കുമ്പോൾ അതൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ചേരുന്നതാണ് ഫൈനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സംഗതി കറണ്ട് അഫയേഴ്സ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, നിരവധി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഞാൻ വെറുതെ അത് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ഫ്ലോ നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ മൂന്ന് സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണ് നമ്മൾ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്നത്. അപ്പം ഇത് മെയിൻ എക്സാമിന് ഈ ഒരു ടോപ്പിക്കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസിലേക്കും നിങ്ങൾക്കുള്ള കാര്യങ്ങളായി. ഇനി ഈ പറയുന്ന നാല് ടോപ്പിക്കും അരച്ച് കലക്കി നിങ്ങളുടെ എവിടെയാണോ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് എൻഹാൻസ് ചെയ്ത് സംശയങ്ങൾ ക്ലിയർ ചെയ്ത്, എവിടെയാണോ നെഗറ്റീവായിട്ട് തോന്നുന്ന ടോപ്പിക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സ്ട്രോങ് ആയിരിക്കും, ചിലപ്പോൾ മിക്സർ ആൻഡ് ഡെലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്, മെൻഷുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യണം. അപ്പം അത് കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതിനോടൊപ്പം അറിയാവുന്ന ടോപ്പിക്ക് പ്രാക്ടീസ് കൂടി ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു പ്രോസസ്സാണ്, ഒരു എൻടയർ പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൃത്യമായി ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടുള്ളൂ. ഫുൾ എഫക്റ്റ് ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പം നിങ്ങൾ ചെയ്യുന്ന അറ്റംപ്റ്റിൽ തന്നെ എക്സാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സിലൂടെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കടന്നു പോകണം. അപ്പോൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രാക്ടീസാണ്. മൂന്നാമത്തെ നിങ്ങളുടെ സ്ട്രോങ്ങർ സെക്ഷൻ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, വീക്കർ സെക്ഷൻസ് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇതാണ് എൻടയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ എൻടയർ പ്രോസസ്സ് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ, പ്രത്യേകിച്ച് ബാങ്ക് പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിങ്ങൾ ഫുള്ളി എലിജിബിൾ ആകുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ വൈസ് നമ്മൾ എലിജിബിളായി, ഏജ് വൈസ് നമ്മൾ എലിജിബിളായി. ഇനി ഈ പഠിക്കുന്ന, അതായത് അതിൻ്റെ റോ മെറ്റീരിയൽസ്, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്രാസ്പ് ചെയ്ത് എക്സാം എഴുതാനും റെഡിയായി.
ഇനി ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഫോർ ഓഫീസർ അത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഡ്യൂറേഷൻ ഒരുപാടായിപ്പോൾ, അതുകൊണ്ടാണ് നമുക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രത്യേകം ഒരു സെഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിൽ ചെയ്യേണ്ടത്. ഈ ഒരു പ്രോസസ്സ് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് ഒറ്റ തവണ ചെയ്താൽ മതി, പിന്നെ നിങ്ങൾക്കിത് പ്രാക്ടീസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി, ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സാം കിട്ടും. അപ്പോൾ ഇതൊരു എൻറ്റയർ പ്രോസസ്സ് ചെയ്യാൻ എൻട്രി ആപ്പിൽ നിങ്ങൾക്ക് എൻട്രി ഗോൾഡ് ബാങ്കിങ് എന്നൊരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാളെ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്, ഞാനാണ് അയാളുടെ പേഴ്സണൽ മെൻറ്റർ എങ്കിൽ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന് മാത്രമല്ല നിങ്ങളെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും കൂടി ചെയ്യും. അതാണ് ഈ പേഴ്സണൽ മെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വരുന്ന എക്സാമിനെല്ലാം നിങ്ങളെക്കൊണ്ട് അപ്ലൈ ചെയ്യിച്ച് എഴുതിക്കും. പിന്നെ ഓരോ ടോപ്പിക്കിലും നിങ്ങളുടെ വീക്ക്നെസ് കണ്ടുപിടിക്കും. നിങ്ങൾ പറയാതെ തന്നെ ടെസ്റ്റുകളിലൂടെ ഞാൻ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങളും ഞാൻ ക്ലിയർ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻട്രി ഗോൾഡ് ബാങ്കിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഈ 2022 എല്ലാ പരീക്ഷകളുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റ് കോച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കാം, പക്ഷേ അവിടെ കിട്ടിയ റിസോഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കോച്ചിങ് ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കോച്ചിങ് ചെയ്ത രീതി തെറ്റായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ റൈറ്റ് പാത്തിലേക്ക് ഉടൻ തന്നെ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുന്നത് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം 2022 ഒരുപാട് പരീക്ഷകൾ, ഞാൻ പറഞ്ഞല്ലോ 13, 14, 17 പരീക്ഷകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ പരീക്ഷകൾക്കെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു വൺ ടൈം പ്രിപ്പറേഷൻ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും ഈ 2022 തന്നെ, 2021 എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ സോറി, 2022 തന്നെ ഈ ഒരു ജോലി, ബാങ്ക് ജോലി എന്നുള്ളത് ആ ഒരു സ്വപ്നം ഒരുപാട് അകലെയായിരിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റൊരു ഉദ്യോഗാർത്ഥി കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു, ഗുഡ് ബൈ.